Good morning, dear children. How are you all doing? Good? Okay, ready for today's class? Okay, children, I wish you a very good morning and welcome you all today's online class. Today is Malayalam class. Malayalathinte class aanu. Malayalathinte class like teacher kunjangale ellavareyum swagatham cheyunu. Yesterday we did one revision class, right? Today we are moving to the next letter, next vyanjanaksharam. Nammal povunnathu adutha vyanjanaksharangalilekkana. Appam adutha vyanjanaksharam edaanu namukku nokkam. Yesterday's revision class ellarum kandu vannu teacher vicharikkunnu last class il padichathu pa aanu alle. Pa kazhinjittu varuna adutha aksharamaanu fa. Edaanu fa? Fa. ഇപ്പോൾ നമുക്ക് നോക്കാം ഫ എങ്ങനെയാണ് എഴുതുവാൻ നോക്കണം. ഫ വെച്ചിട്ട് ഏതൊക്കെ വാക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കിയാലോ. അപ്പോൾ ഫ വെച്ചിട്ട് പഠിക്കാനുള്ള ഒന്നാമത്തെ വാക്കാണ് ഫ ഫലം. ഫ ഫലം. ഫ ഫലം. ഫലം എന്നുള്ള വാക്ക് കുഞ്ഞുങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫലം എന്നുള്ള വാക്ക് കേൾക്കാൻ സാധ്യത കുറവാണെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി അങ്ങനെ ഫലം എന്ന് യൂസ് ചെയ്യാറില്ല. നമ്മളിപ്പം ഒരു ചെടിയൊക്കെ നട്ടു നമ്മൾ പറയില്ല അതിൽ നിന്ന് നമുക്ക് ഫലം കിട്ടി. ഫലം കിട്ടി എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ നമുക്ക് അങ്ങനെ ലഭിക്കുന്ന പഴങ്ങളെയാണ് നമ്മൾ ഫലം എന്ന് പറയുക. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലായെന്ന് ടീച്ചർ വിചാരിക്കുന്നു. ഇനി ഫ വെച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ വേർഡാണ് ഫ ഫണം. ഫ ഫണം. ഫ ഫണം. ഫണം എന്ന് പറഞ്ഞാൽ പാമ്പിനെയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. പാമ്പിൻ്റെ പത്തി, പത്തി വിടർത്തി നിൽക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ പാമ്പിൻ്റെ പത്തിക്കാണ് നമ്മൾ ഫണം എന്ന് പറയുക. അപ്പോൾ ചിത്രം കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അതിൻ്റെ പിക്ചർ ഉണ്ട്. അപ്പം നമുക്കത് കൂടുതൽ മനസ്സിലാവും. പാമ്പിൻ്റെ പത്തിക്കാണ് നമ്മൾ ഫണം എന്ന് പറയുക. അപ്പോൾ ഈ രണ്ട് വാക്കുകളും മനസ്സിലായോ? ചെറിയൊരു വാക്കിന് ഒരു അക്ഷരത്തിൻ്റെ വ്യത്യാസമുള്ളൂ. ഒന്നാമത്തെ ഫലം, രണ്ടാമത്തെ ഫണം. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഈ ഫ എങ്ങനെ എഴുതുവാൻ നോക്കാം. ടീച്ചർ ബോർഡിൽ എഴുതി കാണിക്കാം. ഇതാണ് ഫ. എന്താണിത്? ഫ അല്ലേ. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി, നമ്മൾ പ പോലെ എഴുതി വരുന്നു. പാ പോലെ എഴുതി വന്നിട്ട് മുകളിലേക്ക് പോയിട്ട് ഇവിടെ എത്തുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചെഴുതുന്നു. ശ്രദ്ധിച്ച് എഴുതി പഠിക്കണം. എല്ലാവരും കയ്യിലിപ്പോൾ സ്ലേറ്റോ പെൻസിലോ അതിൽ നോട്ട്ബുക്കിലോ എഴുതിക്കൊണ്ടിരിക്കുക ടീച്ചറിൻ്റെ ഒപ്പം. ഏതക്ഷരമാണിത്? ഫ. മനസ്സിലായില്ലേ? എഴുതേണ്ട എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? പാ എഴുതി മുകളിൽ നിന്ന് ഇങ്ങോട്ടുള്ളിലേക്ക് വളച്ചെഴുതുന്നു. ഏതക്ഷരമാണിത്? ഫ. മനസ്സിലായില്ലേ? ഫ. ഫ വെച്ചിട്ട് ഏതൊക്കെ വാക്കുകളാണ് നമ്മൾ പഠിച്ചത്? ഫ ഫലം, ഫ ഫണം. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പ പഠിച്ചു അല്ലേ. പ കഴിഞ്ഞ് ഇന്ന് നമ്മൾ ഏതാ പഠിച്ചത്? ഫ. മനസ്സിലായില്ലേ? അപ്പം എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പറഞ്ഞുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഏതക്ഷരമാണ് ഫ? ഫ വെച്ചിട്ട് ഏതൊക്കെ വാക്കുകൾ? ഫ ഫലം, ഫ ഫണം. മനസ്സിലായില്ലേ? ഇനി ടെക്സ്റ്റ് ബുക്ക് എടുത്ത എല്ലാവരും, ടെക്സ്റ്റ് ബുക്ക് എടുത്തില്ലേ? ടെക്സ്റ്റ് ബുക്കിൽ ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പായയാണ് പഠിച്ചത്. പാ വെച്ചിട്ട് ഏതൊക്കെ വാക്കുകളാണ് പഠിച്ചത്? പാപ്പന, പാ പശു അല്ലേ. സിമ്പിളായിട്ടുള്ള വാക്കുകളായിരുന്നു. ഇന്ന് നമ്മൾ പഠിച്ചത് ഫായാണ് അല്ലേ. തൊട്ടിട്ട് എല്ലാവരും ഒന്ന് പറഞ്ഞേ ഫ. ഫ ഫലം. ഫലം എന്താ? ഫ്രൂട്ട്സ് അല്ലേ, പഴങ്ങൾ. ഫ ഫലം. ഫ ഫണം. ഫണം എന്താന്ന് മനസ്സിലായില്ലേ? പാമ്പിൻ്റെ പത്തിക്കാണ് നമ്മൾ ഫണം എന്ന് പറയുക. പത്തിയുള്ള പാമ്പുകൾ വളരെ ചുരുക്കമാണ് അല്ലേ. പത്തി വിടർത്താൻ കഴിയുന്ന പാമ്പുകൾ വളരെ ചുരുക്കമേ ഉള്ളൂ. അപ്പോൾ ഈ പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? പാമ്പ് ഫണം വിടർത്തി നിൽക്കുക എന്ന് പറയുക അല്ലേ. അപ്പം ഇതാണ് ഫണം. മനസ്സിലായില്ലേ? അപ്പം ടീച്ചർ പറയാറുള്ള പോലെ വാക്കുകൾ നന്നായിട്ട് പറഞ്ഞ് പഠിക്കുക. പിന്നെ ഫ എഴുതി പഠിക്കണം. മുന്നോട്ടുള്ള അക്ഷരങ്ങളെല്ലാം എല്ലാവരും നന്നായിട്ട് ട്രൈ ചെയ്യണം. ഓക്കെ, ചെയ്യൂലേ? എല്ലാവരും ക്ലാസ് നന്നായിട്ട് കേൾക്കണം, എഴുതി പഠിക്കുകയും വേണം. അക്ഷരങ്ങളും വാക്കുകളൊക്കെ പഠിക്കണം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.
Till then, take care. Have a nice day. Bye.